ഈ നാട്ടില് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഒരുപാട് കലാകാരന്മാരുണ്ട്. വളരെ സന്തോഷം ഇത്തരം കലാകാരന്മാരൊക്കെ കാണാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എന്റെ ചെക്കൻ വരുത്തണം, എന്റെ പേര് ദിവാകരൻ. എന്തൊരു സന്തോഷം. എന്താണ് റീറ്റ് ചെയ്യേണ്ടത്? എന്ത് പ്രോഗ്രാം ആണ്? ഞാനിവിടെ അമ്മായിന്റെ വീട്ടിലേക്ക് വന്നത് പോലത്തെ ഞാൻ വിളിച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ പരിപാടിയൊക്കെ ചെറുതായിട്ടൊക്കെ നിങ്ങളെ പോലെ ഒക്കെ തയ്ച്ച് വളരെ സന്തോഷം. അപ്പൊ എന്താണ് പ്രിഫറൻസ്? പെട്ടെന്ന് ചെയ്യണം, നമുക്ക് അധികം സമയമില്ല. ഞാൻ സത്യം പറയാനുള്ള ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. മിമിക്രി ആർട്ടിസ്റ്റുകൾ തന്നെയാണ് വേണ്ടത്. ഇവിടെ വിനോദമായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ട് ഞാനും മൊയ്തീൻ കുട്ടി എനിക്ക് സെക്കൻഡ് കിട്ടി. രണ്ടുപേരും മത്സരിച്ച് നിനക്ക് സെക്കൻഡ്. നിങ്ങൾ എന്താണ് മിമിക്രി വെറൈറ്റി വർക്കൊക്കെ വർക്ക് നാട്ടിലല്ലേ? വാർക്കപ്പണിയാണ് നാട്ടിലെ. ഗൾഫിലൊക്കെ പോയി ഗൾഫിലൊക്കെ പോയി. ഞാൻ നിങ്ങൾ എവിടെ ഗൾഫില്? ഞാൻ നിങ്ങൾ എവിടെ? ഞാനത് ബുദ്ധാമിലാണ്. മിമിക്രിയിൽ ചെറുതായിട്ടൊക്കെ സത്തൊക്കെ ചെയ്യും. എന്ത് ശബ്ദം? ഞാൻ ഈ മൈക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്തോ. മൈക്ക് ടെസ്റ്റ് ചെയ്തോ. ഞാൻ കയ്യടിക്കില്ലേ? നാട്ടുകാരെ ആള് വിചാരിച്ച പോലെയല്ല, കഴിവുള്ള വ്യക്തിയാണ്. ഒരു കൈയടി കൊടുത്ത് പ്രോത്സാഹിച്ചു. ഓക്കെ, അടുത്തതാണ്. ഞാനിങ്ങോട്ട് വന്നപ്പോളേ ഈ പ്രോഗ്രാമിന് വേണം ജനറേറ്റർ ഇല്ല. ആ ജനറേറ്ററിന്റെ ശബ്ദപ്പെടുത്തി ചെയ്യും. ജനറേറ്റർ ശബ്ദപ്പെടുത്തി ചെയ്യും. അങ്ങനെ അങ്ങനെ പറഞ്ഞതോണ മണ്ണെണ്ണൊക്കെ ഒഴിക്കണ്ടേ? അങ്ങനെ മണ്ണെണ്ണ നമ്മുടെ പണി ചേർക്കാം. ജനറേറ്റർ സ്റ്റാർട്ട് ആയില്ല. ജനറേറ്റർ ഒക്കെ സ്റ്റാർട്ട് ആയില്ല. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ടൂ പ്രകാശിക്കുന്നത് ഇവിടുന്ന് ചെയ്യണം. ഓക്കെ, ചെയ്യണം. ഞാൻ പറഞ്ഞപ്പെട്ടാ പ്രകാശത്തിന് കുറവെന്ന് നിങ്ങൾ മരിച്ചുകൊടുത്തിരിക്കണം. മരിക്കത്തിട്ട കയ്യടിക്കി എഴുതിരിക്കണ കയ്യൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. രണ്ട് കയ്യില്ല നിങ്ങള്. അപ്പൊ ഇലക്ട്രിക് പ്രകാശിച്ചോ? ഇനി എന്താണ് പ്രകാശ വൈദ്യുതി ചെയ്യാൻ? നമ്മൾ കപ്പി ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കോരുമുണ്ടോന്ന് വെച്ചാൽ? കപ്പി ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കോരുമ്പോ ഓക്കെ, ഓയിൽ ഒന്നും കൊടുക്കാത്ത കപ്പി ഉപയോഗിച്ചുകൊണ്ട് വെള്ളം കോരുമ്പോണ്ടാവും. പാത്രം പോയി ജന്മത്തിന് ഓയിലൊന്നും കാണാത്ത കത്തി. ഓക്കെ, അടുത്തെന്താ? എന്റെ വീടിനടുത്തേക്ക് ഒരു പാവപ്പെട്ട പിശുക്കുന്നുണ്ട്. രണ്ടാളെ പശുവിനെ കറക്കുമ്പോഴൊന്നും ഒരു വ്യത്യാസം ആദ്യം അറിയിക്കുന്നു. സന്തോഷം നമ്മളൊക്കെ പാവപ്പെട്ടു. ഓക്കെ, പാവപ്പെട്ടല്ലേ. കുത്തിയും വെടുപ്പും നാട്ടിലില്ലാത്ത ഞങ്ങളെ നാട്ടിലുണ്ട് അല്ലേ. ഒരു കയ്യടിക്കാൻ ഒരു പോരാട്ടം. പശുവിനെ പത്രക്കടിയാണ്. പിശുക്കനെ പണക്കാരുടെ വീട്ടിലേക്ക് വിറ്റ് വേറെ ചവിട്ടി പൊളിക്കണം.
ശബ്ദം കേട്ടാലും നിർത്തല്ലേ, ഫിസിക്കലായ മണക്കാരനാണല്ലോ. ഓക്കെ, അടുത്തത് ഒരു വെടിക്കെട്ട് ചെയ്യാം. നമ്മൾ ഉത്രളിക്കാൻ പോലും വെടിക്കെട്ട് ചെയ്യാം. അതെ, അതെന്തായാലും നമ്മൾ വെടിക്കെട്ടുകൾ നിരോധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഇതിന്റെ കണ്ടനാളങ്ങളിലൂടെ നമുക്ക് വെടിക്കെട്ടെന്ന് ആസ്വദിക്കാം. ഓക്കെ, ഓക്കെ.